വ്യാജ തരീഖത്തുകാർ കൊണ്ടുപോയി പിഴപ്പിക്കുന്നു. തെളിവെന്താണ്? തെളിവ് ഖുർആൻ. സഹോദരന്മാരെ, അപ്പൊ ഈ ലോകത്തെ ഏതെല്ലാം കക്ഷികൾ, എന്നിട്ടോ അവർ പറയുന്നത് എന്താണ്? അത്തരം വ്യാജ തരീഖത്തിനെതിരെ ഒരു പണ്ഡിതൻ സംസാരിച്ചാൽ ആ പണ്ഡിതൻ ഔലിയാക്കൾ നിന്ദിച്ചു, അവൻ കാഫിറായി പോയി എന്നവരും പ്രഖ്യാപിക്കുകയാണ്. മുഴുവൻ കക്ഷികളും കാഫിറാക്കൽ പ്രസ്ഥാനമായിട്ടല്ലേ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, എന്താണ് ഈമാൻ, എന്താണ് തൗഹീദ്, അത് മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊരു നബിക്കും തർക്കമില്ല, ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തൗഹീദിന്റെ കാര്യത്തിൽ, ഈമാനിന്റെ കാര്യത്തിൽ തർക്കമില്ല. അസ്ലുഹാ സാബിതുൻ വഫർഹാ ഫിസ്സമാ, അതിന്റെ മുരട് അത് അതാ ഭൂമിയിൽ താഴ്വേരിറങ്ങി നിൽക്കുകയാണ്. ചലനമില്ല, അചഞ്ചലമാണ് തൗഹീദ്. ഖുർആനാ പറയുന്നു, അതിന്റെ ഫറഹ്, അതിന്റെ കൊമ്പിങ്ങനെ പടർന്ന് വന്ദരിച്ചിരിക്കുകയാണ്. തൂതിയു കുലഹാ കുല്ലഹീൻ, എപ്പോഴും അതിന്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തൗഹീദിന്റെ കലിമത്ത്. അത് അചഞ്ചലമാണ്. ബീദിനി റബ്ബിഹാ, ആ മരം, മരത്തെ ഉദാഹരണമാക്കി അല്ല പറയാണ്. ബീദിനി റബ്ബിഹാ, മരം പഴം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പടച്ചവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ടാണ്, പടച്ചവന്റെ ഉദ്ദേശപ്രകാരമാണ്. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ, അതേ ജനങ്ങൾക്ക് അല്ലാഹു തആല മോഡലുകൾ പറഞ്ഞു കൊടുക്കുന്നു ഉത്ബുദ്ധരാകാനാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല തൗഹീദിനെതിരായ ആശയങ്ങളെ സംബന്ധിച്ച് പറയാണ്, വമസലു കലിമത്തിൻ ഖബീസതിൻ, വമസലു കലിമത്തിൻ ഖബീസതിൻ, മോശമായ വചനങ്ങളുടെ മോഡല്, അതേ കലിമത്തു തൗഹീദിന് പകരം മറ്റുള്ളവരെ കാഫിറാക്കുന്ന ചീത്തവാക്കുകള്, അതുപോലെ തന്നെ സുന്നികൾ മുശ്രിക്കാർ എന്ന് പറയുന്ന ചീത്തവാക്കുകള്, അമ്പിയാക്കൾ അല്ലാഹ് വൈപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന ചീത്തവാക്കുകള്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ചീത്തവാക്കുകള്, അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിന്ദിക്കുന്ന ചീത്തവാക്കുകള്, അത്തരം എല്ലാ ചീത്തവാക്കിനും ബാധകമാണ്. വമസലു കലിമത്തിൻ ഖബീസതിൻ, അതേ സത്യനിഷേധത്തിന്റെ വചനങ്ങൾ, ആ വചനത്തിന്റെ ഉപമ, കസജറത്തിൻ ഖബീസതിൻ ജുതുസ്സത്തു മിൻ ഫൗഖിൽ അർദി മാലഹാമിൻ ഖറാർ. അല്ലാഹ് പറയുകയാണ്, സുസ്ഥിരതയില്ലാത്ത വെറും പടർന്നു കിടക്കുന്ന ഒരു സസ്യം പോലെയാണത്, ഒരു കാല് കൊണ്ടങ്ങ് തട്ടുമ്പോൾ അതങ്ങ് നീങ്ങിപ്പോവുകയാണ്, അതിനൊരിക്കലും തന്നെ സുസ്ഥിരതയില്ല. ഇത് പറഞ്ഞിട്ടല്ലാഹ് പറയാണ്, ശരിയായ ഈമാനുള്ള കക്ഷികളോ, ശരിയായ തൗഹീദുകാരോ, അവരൊന്നും ഭയപ്പെടേണ്ടതില്ല, അവരെ തൗഹീദ് അചഞ്ചലമാണ്. ദുനിയാവിലും അവർക്കൊരിക്കലും മാറ്റി പറയേണ്ടി വരൂല, ആഖിറത്തിലും മാറ്റി പറയേണ്ടി വരൂല. അല്ലാഹ് പറയാണ്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു, ശരിയായ ഈമാനുള്ള കക്ഷികളെ അല്ലാഹു സുസ്ഥിരമാക്കി നിർത്തും. ബിൽ ഖൗലി സാബിത്ത്, സുസ്ഥിരമായ വചനം കൊണ്ട്. അവരൊരിക്കലും ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരൂല. ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിലും മാറ്റി പറയേണ്ടി വരൂല. വഫിൽ ആഖിറത്തി, ആഖിറത്തിലും അവർ മാറ്റി പറയേണ്ടി വരൂല. അവർക്ക് സുസ്ഥിരമായ വാചകമാണ്. വയുദില്ലല്ലാഹു ളിമീൻ, അക്രമം ചെയ്തവരെ അല്ല പഴപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കേട്ടോ, 30 കൊല്ലം മുമ്പ് കടവത്തൂരിൽ പേരോട് പ്രസംഗിക്കുമ്പോൾ പറയുന്ന തൗഹീദ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. 1400-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തൗഹീദ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ തൗഹീദ് എന്താണോ അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും പറഞ്ഞത്. ആ തൗഹീദിന്, ഈ തൗഹീദിന്റെ കലിമത്തിന് ചാഞ്ചല്യമില്ല, മാറ്റങ്ങളില്ല. ഖുർആൻ തന്നെ പറയുന്നു, വമാ അർസൽനാ من قبلك من رسول, ഓ നബിയെ, തങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏത് റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ടോ ആ മുർസലീങ്ങളെ എല്ലാം പറഞ്ഞയച്ചത്? ഇല്ലാ നൂഹി ഇലൈഹി, ആ നബി റസൂലിലേക്ക് നമ്മൾ വഹി അറിയിച്ചുകൊണ്ട് മാത്രമാണ്. എന്താണ് വഹി അറിയിച്ചത്? അമ്പിയാക്കളെ വിളിക്കരുത് എന്നാണോ, ഔലിയാക്കളെ വിളിക്കരുത് എന്നാണോ, മഖബറയെ പോകരുത് എന്നാണോ? എന്താണ് അമ്പിയാക്കളെ പഠിപ്പിച്ച തൗഹീദ്? അല്ല പറയുന്നത് അന്നഹു ല
ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹില്ല എന്നതാണ് എല്ലാ മുർസലീങ്ങളെയും പഠിപ്പിച്ച് പറഞ്ഞേച്ച ആശയം. അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ ആരാധന നടത്തണേ, ആരാധന എനിക്ക് മാത്രമാകണം. ഇതാണ് സർവ അമ്പിയാക്കളെയും പറഞ്ഞേച്ച തൗഹീദ്. വേറെ ഏതെങ്കിലും കക്ഷികൾ പറഞ്ഞതുപോലെ, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതുപോലെ ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ട് ചെയ്യരുത്, നല്ല തൗഹീദ്. മുജാഹിദ് പറഞ്ഞതുപോലെ മഖ്ബറയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം ആഗ്രഹിച്ച് മദീനയിൽ പോകരുത്, നല്ല തൗഹീദ്. അതുപോലെ തന്നെ ഒരു അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ശഫാഅത്ത് തേടരുത്, നല്ല തൗഹീദ്. അതുപോലെ മഖ്ബറയ്ക്ക് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കരുത്, നല്ല തൗഹീദ്. സിഹ്ർ പലിക്കൂലാന്ന് വിശ്വസിക്കലല്ല തൗഹീദ്. പരിക്കൂ പരിക്കൂ എന്ന് പറയലുമല്ല തൗഹീദ്. സഹോദരന്മാരെ, എന്താണ് തൗഹീദ്? ഖുർആൻ പറയുന്ന സർവ മുർസലീങ്ങളെയും പറഞ്ഞേച്ചത് ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവീൻ. ഈ ആശയവുമായിട്ടാണ് സർവ മുർസലീങ്ങളും വന്നത്. അതിന് ചാഞ്ചല്യമില്ല, മാറ്റമില്ല, അതിന് തമ്മിലടിയില്ല, തർക്കമില്ല. ഇനി സുഹൃത്തുക്കളെ, അല്ലാഹ് പറയാണ് എന്നാൽ ആ അമ്പിയാക്കളെ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിത മുശ്രിക്കുകളുണ്ട്. ആ മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? വഖാലു തഖദർ റഹ്മാനു വലദാ. മുശ്രിക്കുകൾ പറഞ്ഞു പടച്ചവൻ സന്താനോൽപാദനം നടത്തി, പടച്ചവനും മക്കളുണ്ട് എന്ന് പറഞ്ഞു, അല്ലാഹുക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാന, അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. നമ്മളെ പോലെ അല്ലാഹനെ കാണാൻ പറ്റൂല, നമ്മളെ പോലെ അല്ലാഹനെ കാണാൻ പറ്റൂല. നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ ആളുകൾ പറയേ അയാൾക്ക് മക്കളൊന്നുമില്ല, അതൊരു ന്യൂനത ഏറ്റാക്കാന. അപ്പൊ ചില ആളുകൾ എന്ന് വിചാരിച്ചു, പഠിച്ചവന് മക്കളില്ല എന്ന് പറഞ്ഞാൽ മോശാവൂലേ, മക്കൾ മക്കളുണ്ട് എന്ന് പറയാൻ വിചാരിച്ചു. അങ്ങനെ ഇത്തഹദർ റഹ്മാൻ വലതാ, പഠിച്ചവന് മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഏതുപോലെ? പഠിച്ചവന് അവയവങ്ങളില്ല, കണ്ണില്ല, കാതില്ല, കൈയില്ല, കാലില്ല, പഠിച്ചവന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല എന്ന് തന്നെ ഒരു മോശാവൂലേ എന്ന് വിചാരിച്ചു ചിലര്. അങ്ങനെയാണ് അവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതുപോലെ ഒരു കൂട്ടര് വാദിച്ചു ഇത്തഹദർ റഹ്മാൻ വലതാ, പടച്ചവൻ സന്താനോൽപാദനം നടത്തി എന്ന് പറഞ്ഞു. സുബ്ഹാന, അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. ബൽ ഇബാദും മുക്രമൂൻ, മലക്കുകൾ ഒരിക്കലും പടച്ചവന്റെ സന്താനങ്ങളല്ല. അവരാരാണ്? കറാമത്ത് നൽകപ്പെട്ട അടിമകളാണ്, അള്ളാഹ് ബഹുമാനം കൊടുത്തിട്ടുള്ള അടിമകളാണ്, വലിയ ബഹുമാനം നൽകപ്പെട്ട അടിമകളാണ് അവർ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, ആ മലക്കുകൾ പടച്ചവനെ ഓവർടേക്ക് ചെയ്യൂല. സഹോദരന്മാരെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? മലക്കുകളാകട്ടെ മറ്റ് മഹാന്മാരാകട്ടെ, ഒരൊറ്റ വ്യക്തിക്കും അള്ളാഹനെ ഓവർടേക്ക് ചെയ്യാൻ കഴിയൂല, പടച്ചവനെ സ്വാധീനിക്കാൻ കഴിയൂല. പടച്ചവന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും ഒരു മലക്കിനോ ഒരു നബിക്കോ ഒരു വലിയനോ ഒരു സാധാരണക്കാരനോ അസാധാരണക്കാരനോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഒരു ജിന്നിനോ ഒരു ശൈത്താനിനോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും പറയാൻ സാധ്യമല്ല. എന്ത് വേണം? അള്ളാഹുവിന്റെ ഉത്തരവ് വേണം. എന്താണ് അല്ലാഹുവിന്റെ ഉത്തരവ്? ഇദാറാദ ശൈഅന യഖൂല ലഹു കുൻ ഫയകൂൻ, ഒരു വിഷയം ഉണ്ടാകണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനതാ ഉണ്ടാകണം എന്ന അവന്റെ ഉദ്ദേശം. ആ ഉത്തരവില്ലാതെ, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ ഒരു മലക്കിനും ഉണ്ടാൻ കഴിയൂല, ഒരു നബിക്കും ഉണ്ടാൻ കഴിയൂല, ഒരു വലിയനും ഉണ്ടാൻ കഴിയൂല, ഒരു ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ അതേത് പണക്കാരനോ രാജാവിനോ ലോകത്ത് ഒരു സൃഷ്ടിക്കും അനങ്ങാൻ കഴിയൂല. മലക്കുകൾ പിന്നെ പറയണോ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അവർക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വാക്കുകൊണ്ട് മുൻകടക്കാൻ കഴിയൂല. വഹും ബി അംരിഹി അമലൂ, പടച്ചവന്റെ ഉത്തരവ് പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ, പടച്ചവന്റെ സന്താനമല്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരെ മുന്നിലുള്ളതും അല്ലാഹുവിനറിയാം, അവരെ പിന്നിലുള്ളതും അല്ലാഹുവിനറിയാം. വലാ യസ്മഊന ഇല്ലാ ലിമനിർതദാ, അപ്പോൾ പിന്നെ മുശ്രിക്കീങ്ങൾ വാദിച്ചു ഞങ്ങൾക്ക് കുറെ ദൈവങ്ങളുണ്ട്, ഞങ്ങൾ മലക്കുകളെ ദേവീ ദേവന്മാരെന്ന നിലക്ക് ആരാധിക്കുന്നു.
അല്ലെങ്കിൽ ഞങ്ങൾ കുറെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ലാത്ത ഉസ തുടങ്ങിയതിനെ ആരാധിക്കുന്നു. അവരൊക്കെ ഞങ്ങൾ അവകളെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹുവിനോട് അവര് റെക്കമെന്റ് ചെയ്തിങ്ങ് വാങ്ങിത്തരും. അതുകൊണ്ട് അള്ളയല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ആശയം ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. ആരാധനക്ക് അർഹതയുള്ളത് പലരും പലതുമുണ്ട് ഇവിടെ, മുശ്രിക്കുകളുടെ വാദമാണ്. അങ്ങനെ ഞങ്ങൾ ആരാധിച്ചാലോ, അവകളെ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ, അവർക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത അതിനെയൊക്കെ ആരാധിച്ചിട്ട് അവർ പറയാണ് ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടതില്ല, അല്ലാ മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഞങ്ങൾക്ക് വേണ്ടതൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചിട്ട് വാങ്ങിത്തരാൻ ഇവിടെ പടച്ചവനെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് ദൈവങ്ങളുണ്ട് എന്നവർ വാദിച്ചു. ആ വാദിച്ച കക്ഷികൾക്കല്ല മറുപടി പറയാണ് ഒരൊറ്റ മലക്കും ഒരു നബിയും ഒരു വലിയും ഒരാളും തന്നെ അല്ലാഹ് പൊരുത്തപ്പെടാത്തവർക്ക് ശഫാഅത്ത് ചെയ്യൂല, അല്ലാഹ് പൊരുത്തപ്പെടാത്തവർക്ക് ശഫാഅത്ത് ചെയ്യൂല. അല്ലാഹ് പൊരുത്തപ്പെടണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിൽ ശരിയായ വിശ്വാസം വേണം. അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസമല്ലേ ഈമാൻ. അത് ഇൻഷാല്ലാഹ് ഞാൻ പറയാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. ആ വിശ്വാസമില്ലാത്ത ഒരൊറ്റ മനുഷ്യരും അല്ലാഹ് പൊരുത്തപ്പെട്ടവരല്ല. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒരൊറ്റ മനുഷ്യർക്കും ഒരു മലക്കോ ജിന്നോ ഒരു മലക്കോ ഒരു നബിയോ ഒരു വലിയോ ഒരാളും ശഫാഅത്ത് ചെയ്യൂല. അവരെല്ലാം സർവ അമ്പിയാക്കളും മലക്കുകളും ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കണം, അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പടച്ച റബ്ബിന് സന്താനങ്ങൾ ഉണ്ടെന്ന് വാദിച്ചു. അതിന്റെ പുറമേ അവരുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങളെ അവർ കൈയൊഴിക്കാൻ തയ്യാറായില്ല. അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു മുഹമ്മദ് വന്നിട്ട് കുറെ ദൈവങ്ങളുള്ളത് ഒറ്റ ദൈവമാക്കുകയാണോ, അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് അവർ വാദിച്ചു. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അതേസമയത്ത് അല്ലാഹുവിൽ വിശ്വസിക്കണം. അതില്ലാതെ ഒരു മനുഷ്യരും തന്നെ ഒരു മഹാന്റെയും ശഫാഅത്ത് കിട്ടൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ. പക്ഷേ ഞാൻ വേദനയോടെ പറയട്ടെ, ലോക മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാണെന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചൊരു കൂട്ടര് അള്ളാഹു തആല അവരെ സന്മാർഗത്തിലാക്കട്ടെ. അവരെ സന്മാർഗത്തിലാക്കുന്നില്ലെങ്കിലും അവർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് പെട്ടുപോയ സാധാരണക്കാരുണ്ട്. അള്ളാഹ് അവരിൽ പലരും ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ സംബന്ധക്കാർ, ഞങ്ങളെ കുടുംബങ്ങൾ, ഞങ്ങളെ അയൽവാസികൾ, ഞങ്ങളെ കൂടെ പലപ്പോഴും പല രംഗത്തും ഉണ്ടാകുന്നവർ, അങ്ങനെയുള്ള പലരും ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയവരുണ്ട്. അവർക്കൊക്കെയും നീ സത്യം ബോധ്യപ്പെടുത്തി നന്നാക്കണേ അള്ളാഹ്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എന്ത് ചെയ്തു എന്നറിയോ? പഴയ കാലം മുതലേ സഹാബത്തിനെ മുശ്രിക്കാക്കി പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞില്ലേ? ഇമാമീങ്ങളെ ശിർക്ക് ചെയ്തവരായി പ്രഖ്യാപിച്ചത് ഞാൻ പറഞ്ഞില്ലേ? പുത്തൻവാദികള് അതേ ഡ്യൂട്ടി എടുക്കാൻ തീരുമാനിച്ച കക്ഷികൾ എന്ത് ചെയ്തു? നമ്മളെ വിശ്വാസത്തെ, നമ്മൾ വിശ്വസിക്കാത്ത ചില വിശ്വാസങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അബൂജഹലിന് ഇല്ലാത്ത ചില ഗുണങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് രണ്ടും കൂടി ഒന്നാക്കാൻ ശ്രമിച്ചു. അബൂജഹൽ ഇല്ലാത്ത കുറെ ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മക്കില്ലാത്ത കുറെ വിശ്വാസം ഉണ്ടെന്ന് കെട്ടിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളൊക്കെ മുശ്രിക്കുകളാണെന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹു തആല അവരെ സിർറിൽ നീ ഉമ്മത്തിനെ കാക്കട്ടെ. ഞാനത് നിങ്ങൾക്ക് കേൾപ്പിക്കാം, ശരിക്ക് കേട്ടോളൂ. അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല കാപട്യം പറഞ്ഞതല്ല, പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല. അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. ഇത് നാദാപുരത്തുനിന്ന് പലപ്പോഴായി പ്രസംഗിച്ച
ഈ വാദത്തിൽ അദ്ദേഹം ഉന്നയിച്ച വാചകങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സഹീഹായ ഹദീസ്, ബുഖാരിയിലെ ഹദീസ് സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അന്തുമിന ബില്ലാഹി മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശരിഹി. ആ ഈമാൻകാരൻ പറഞ്ഞു തേൽ ഒന്നാമത്തെ അൽ ഈമാൻ ബില്ലാഹ് അന്തുമിന ബില്ലാഹ് അള്ളാഹു വിശ്വസിക്കണം. എന്തിനാണ് അള്ളാഹു വിശ്വസിക്കാൻ പറയുന്നത്? അല്ലാണ്ട് എന്ന് പറയല, അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വസിക്കലാവോ? ഒരാൾ പറഞ്ഞു ഹിന്ദുമതം ഉണ്ട്, അയാൾ ഹിന്ദുമതത്തിൽ വിശ്വസിച്ചോ? ഒരാൾ ക്രിസ്തു മതം ഉണ്ട്, അയാൾ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചോ? ഒരു ഹൈന്ദവൻ പറഞ്ഞു ഇസ്ലാം മതം ഉണ്ട്, അയാൾ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചോ? ഉണ്ട് എന്ന് അല്ലാണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശ്വസിക്കലാകുമോ? ആകാശം ഭൂമി പറിച്ച് ആരാണ് നിൽക്കും? അള്ളാഹെന്ന് പറയും മുശ്രിക്കുകൾ. അവിടെ അള്ളാഹു വിശ്വസിക്കലാവോ? അള്ളാഹുവിൽ വിശ്വസിക്കൽ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അത് വിശ്വസിച്ച് അംഗീകരിക്കണം. ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ, അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അത് അബൂജഹലിനുണ്ടായിട്ടില്ലെന്നറിയാത്ത മുസ്ലിം ഉണ്ടോ? ആകയാൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസമില്ലെന്ന് ഉറപ്പിക്കൽ നിർബന്ധമാണ്. അബൂജഹലിനെ നന്നാക്കിയത് എന്തിനാണ്? ഞമ്മളെ പടക്കാക്കാനാണ്, ഞമ്മള് മുശ്രിക്കാന്ന് വരാനാണ് ഇത് പറഞ്ഞു വെച്ചത്. എന്നിട്ടോ ഞമ്മളെ പേരിൽ ഇല്ലാത്ത കുറെ വാദങ്ങൾ കെട്ടിപ്പറഞ്ഞു, നമ്മളെ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാക്കി. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, തൗഹീദ് എന്ന് പറയുന്നത് അതേ ഇമാം ബുഖാരിയുടെ കിതാബ് തൗഹീദ് നോക്കിയാലും ഏത് ഹദീസോ ഖുർആനോ നോക്കിയാലും തൗഹീദ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന വിശ്വാസമാണ്. അല്ലാഹല്ലാതെ ആരാധന അർഹനില്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ആരാധന എന്ന് പറയുന്നത്? എല്ലാ ബഹുമാനവും ആരാധനയാണോ? ഒരിക്കലും അല്ല. നമ്മൾ കഅബത്തിന്റെ അടുക്കൽ പോയി, കഅബ ഇങ്ങനെ ചുറ്റുന്നു, കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണത്, പക്ഷെ അതിനെ ചുറ്റൽ കഅബത്തെ ബഹുമാനിക്കലാണ്, കഅബത്തിനെ ആരാധിക്കലല്ല. കഅബയുടെ മൂലയിലതാ ഒരു കല്ല് ഹജറുല്ലസ്വദ്, അത് തൊട്ട് ചുംബിക്കുന്നു, നേരെ തന്നെ ചുംബിക്കുന്നു, നെറ്റി വെക്കുന്നു, തൊടാൻ കഴിഞ്ഞാൽ തൊട്ടിട്ട് കൈ ചുംബിക്കുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുപോയ കൈ തന്നെയാണ് ചുംബിക്കുന്നത്, അതിനെ തൊട്ടപ്പോ കൈക്ക് ഒരു ബഹുമാനാണ്. കൈ ചുംബിക്കുന്നു, തൊടാൻ കഴിയുന്നില്ല, കൈ കൊണ്ട് ചൂണ്ടിയിട്ട് ചുംബിക്കുന്നു. ഇത് കല്ലിനെ ആരാധിക്കലാണോ? അല്ല. എന്തുകൊണ്ട്? ബഹുമാനിക്കലാണ്. ആരാധനയാകണമെങ്കിൽ വെറും കേവലം ബഹുമാനം ആരാധനയല്ല, ആരാധനയാകണമെങ്കിൽ അങ്ങേയറ്റത്തെ ബഹുമാനം വേണം. ബഹുമാനം എന്ന് പറയുന്നത് കൽബിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. അങ്ങേയറ്റത്തെ ബഹുമാനം കൽബിൽ വെച്ചുകൊണ്ടാണോ കഅബയെ ബഹുമാനിക്കുന്നത്? അല്ല. അങ്ങേയറ്റത്തെ ബഹുമാനം അള്ളാഹുവിന് മാത്രമാണ്. കഅബയോ? കഅബ അങ്ങേയറ്റത്തെത്തുന്നില്ല. കഅബ നമ്മുടെ നന്മക്കൊരു നിമിത്തം മാത്രമാണ്, നമ്മുടെ ദോഷം പൊറുക്കാൻ ഒരു കാരണമാണ് കഅബ. അതുകൊണ്ട് കഅബയെ ബഹുമാനിക്കുന്നു. അപ്പൊ നിമിത്തം എന്ന നിലക്കാണ് കഅബയെ ബഹുമാനിക്കുന്നത്. അതേ സമയത്ത് അള്ളാഹനെ ബഹുമാനിക്കുന്നതോ നിമിത്തം എന്ന നിലക്കല്ല, നന്മ നമുക്ക് പടച്ചു തരുന്ന പടച്ചവൻ എന്ന നിലക്കാണ്. ഇനി നിങ്ങൾ നോക്കൂ, ബാപ്പയെ ബഹുമാനിക്കുന്നു, പണ്ഡിതനെ ബഹുമാനിക്കുന്നു, വലിയനെ ബഹുമാനിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുന്നു. സഹാബത്ത് എത്രത്തോളം ബഹുമാനിച്ചു? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് കഴുകിയ വെള്ളം, അവിടുന്ന് ഒതുവെടുത്ത വെള്ളം, അത് സഹാബത്ത് ശരീരത്തിൽ തൊട്ടു പുരട്ടുന്നു. അവിടുത്തെ ഉമിനീര്, ആ ഉമിനീര് കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമാണ്, ഏത് രോഗത്തിനും ശമനമാണ്, അത് സാധാരണ ഉമിനീരല്ല, അത് സഹാബത്ത് ശരീരത്തിൽ തൊട്ടു പുരട്ടുന്നു. ഇത് ബഹുമാനമല്ലേ? പക്ഷേ അത് ശിർക്കല്ല, അത് ഇബാദത്തല്ല, അത് ബഹുമാനമാണ്. എന്തേ കാരണം? ഇവിടെ അതാ രോഗശമനം, ഏത് ഉപകാരം, ഏത് ഉപദ്രവം, എന്തും കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അത് സത്താവായ പടച്ചവനാണ്. അപ്പൊ നബിയോ? നബി നിമിത്തം മാത്രമാണ്. ബാപ്പ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്, ജന്മത്തിന് നിമിത്തമാണ്, ഉമ്മ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്, അമ്പിയാക്കൾ നമ്മുടെ നന്മകൾക്ക് നിമിത്തമാണ്, മലക്കുകൾ നമ്മുടെ നന്മക്ക് നിമിത്തമാണ്, അങ്ങനെ പലതും നമ്മുടെ നിമിത്തമാണ്. നിമിത്തങ്ങൾ എന്ന നിലക്ക് ബഹുമാനിക്കുന്നത് അത് ബഹുമാനമേ ആകുള്ളൂ. അതേസമയത്ത് അതെല്ലാം പടച്ചു തരുന്നവൻ എന്ന നിലക്ക്, അതെല്ലാം തരുന്ന ഉടമസ്ഥൻ എന്ന നിലക്ക് ബഹുമാനിക്കുമ്പോൾ അത് ആരാധനയാണ്.
ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും തന്നെ ഒരു നബിയെയോ ഒരു വലിയനെയോ ഒരു മലക്കിനെയോ അതേ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന നിലക്കോ എന്തെങ്കിലും നന്മകൾ സൃഷ്ടിച്ചു തരുന്നവരെന്ന നിലക്കോ ഒരു നബിയെയും നമ്മൾ ബഹുമാനിക്കുന്നില്ല. നന്മയുടെ നിമിത്തങ്ങൾ എന്ന നിലക്ക് മാത്രമാണ് ബഹുമാനം. നമ്മൾ അവരോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അവരെ അതാ കണ്ടാലും കണ്ടില്ലെങ്കിലും, സിയാർത്തി ചെയ്താലും ചെയ്തില്ലെങ്കിലും, ബറക്കത്തെടുത്താലും എടുത്തില്ലെങ്കിലും, നമ്മളെ മനസ്സിലുള്ള വിശ്വാസം എന്താണ്? എല്ലാം കൊടുക്കുന്ന രാജാവ് ഒന്നാണ്, എല്ലാം സൃഷ്ടിക്കുന്നവൻ ഒന്നാണ്, ഇതെല്ലാം പടച്ച റബ്ബ് നിശ്ചയിച്ച നിമിത്തങ്ങൾ മാത്രമാണ്. ഇവിടെ ഇവിടെ ശിർക്ക്, ഇവിടെ ഇവിടെ അള്ളാഹുവിനോട് പങ്കേർക്കൽ ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മക്കയിലെ മുശ്രിക്കുകളോ? മക്കയിലെ മുശ്രിക്കുകൾ അങ്ങനെയല്ല. ജാലൂലില്ലാഹി ശുറകാ, ഖുർആൻ പറയുന്നു അല്ലാഹു തആലക്ക് അവർ പങ്കുകാരെ വെച്ചിരിക്കുകയാണ്, പടച്ചവന് കൂറുകാരുണ്ടെന്നാണ് അവരെ വാദം. നമ്മൾ പോയിട്ട് തൽബിയത്ത് എല്ലുന്ന് മക്കയിൽ നിന്ന് ലാ ശരീക ലക്, പടച്ചവനെ നിനക്ക് ഒരു വിധത്തിലുള്ള ഒരു കൂറുകാരനും ഇല്ല. അതേസമയത്ത് മക്കയിലെ മുശ്രിക്കിന്റെ തൽബിയത്ത് എങ്ങനെ? ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക, പടച്ചവനെ നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട്, ഇല്ലാന്നല്ല, നിനക്ക് ഒരു സൈസ് കൂറുകാരുണ്ട്, പങ്കുകാരുണ്ട്, അതാര്? നിന്റെ കീഴിൽ തന്നെയുള്ള ഒരു കൂറുകാര്. ഏതുപോലെ? ഉമ്മൻചാണ്ടിന്റെ കീഴിലല്ലേ കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടിയുടെ കീഴിലല്ലേ മാണി, പക്ഷേ ഭരണത്തിൽ കൂറല്ലേ, ഭരണത്തിൽ കൂറല്ലേ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, മാണി പറഞ്ഞിട്ട് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഭ്യന്തര പറഞ്ഞിട്ട് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ, പിന്നെയുണ്ടോ ഉമ്മൻചാണ്ടിക്ക് ഭരണം നടത്താൻ കഴിയുന്നു? സംഗതിയാണ് കീഴിൽ തന്നെ. ഇതുപോലെ പരമേശ്വരൻ എന്ന് പറയുന്നൊരു ദൈവം, ആ ദൈവത്തിന്റെ ഭരണത്തിൽ കൂറുകാരായി ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, അങ്ങനെ പല ദൈവങ്ങളും ഉണ്ടെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചു. ആ കൂറുകാരായതുകൊണ്ട് തന്നെ, പാട്ടർമാരായതുകൊണ്ട് തന്നെ പടച്ചവനിൽ അവർ സ്വാധീനം ചെലുത്തും. അപ്പൊ പിന്നെ പടച്ചവന് അനുസരിക്കല്ലാതെ വയ്യില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞു, ഹൗലായി സുഫാഹുന ഇന്ദല്ലാ, ഞങ്ങൾ അള്ളാഹനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഈ ലാത്തയെ ആരാധിച്ചാ മതി, ഞങ്ങൾക്ക് എന്തുവേണോ പടച്ചവനോട് സ്വാധീനം ചെലുത്തിയിട്ട് വാങ്ങിത്തരുമെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അള്ളാഹു തആല അവരെ ഗണ്ണിക്കുന്നത് നിങ്ങൾ കണ്ടോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇല്ല ഇല്ല, അങ്ങനെ പടച്ചവനെ സ്വാധീനിക്കാൻ ഒരാളുമില്ല. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അള്ളാഹുവാണ് നിങ്ങൾ റബ്ബ്. ലഹുൽ മുൽക്കു, അവന് മാത്രമാണ് അധികാരം. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ, നിങ്ങൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് വിളിക്കുന്ന കുറെ ദൈവങ്ങളില്ലേ, ലാത്തയും ഉസ്സയും ഒക്കെ, ഒരു ഈത്തപ്പന കുരുവിന്റെ പാട പോലും അവർക്ക് ഉടമസ്ഥാവകാശമില്ല. ഇൻ തദ്ഊഹും, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ, ലാ യസ്മഉ ദുആകും, നിങ്ങളെ വിളി അവർ കേൾക്കൂല, വലൗ സമിഉ, ആ ദൈവങ്ങളെ കേട്ടു എന്ന് വേണം നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ, ജാബൂലക്കും, നിങ്ങൾക്ക് ആ ദൈവങ്ങൾ ഉത്തരം ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ആ പടച്ചവന്റെ കൂറുകാരാണെന്ന് ഇവരെ കൊണ്ട് പറഞ്ഞില്ലേ, പടച്ചവൻ ഒരു കൂറുമില്ല അവർക്ക് എന്ന് അവരെ ഖിയാമത്ത് നാളിൽ പ്രഖ്യാപിക്കുന്ന ഒരു സമയം വരാനുണ്ട്. വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ, ഇതുപോലെ പറഞ്ഞു തരുന്ന ഒരാൾ വേറെ ഇല്ല. എന്തേ അള്ളാഹ് ഇത് പറയാൻ കാരണം? ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചു അവർ, ആരാധനക്കർഹതയുണ്ടെന്ന് വിശ്വസിച്ചു. ആർക്കാണ് ആരാധനക്കർഹതയുണ്ടാവുക? അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവർക്കാണ്. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അത് അല്ലാഹുക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവർക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് നിമിത്തങ്ങളാകാനേ കഴിയൂ. അതേസമയത്ത് ഏത് നന്മയും സൃഷ്ടിച്ചു കൊടുക്കാൻ അല്ലാഹുക്കേ കഴിയൂ, ഏത് നന്മയും സൃഷ്ടിച്ചു കൊടുക്കാൻ അല്ലാഹുക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ പടച്ചവൻ ഉദ്ദേശിക്കുമ്പോൾ, പടച്ചവൻ കൊടുക്കുന്ന കഴിവ് കൊണ്ട് ആരെങ്കിലും നമുക്ക് നന്മയ്ക്ക് നിമിത്തമായി പ്രവർത്തിക്കുന്നുവെന്ന് കരുതിയാൽ അവിടെ പടച്ചവനോട് പങ്കുചേർക്കുന്ന ഒരു പ്രശ്നമില്ല. അതിന്റെ പേരുള്ള ബഹുമാനം കൊണ്ടൊരിക്കലും അങ്ങേയറ്റ ബഹുമാനം വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ അല്ലാഹ് പറയാണ്, വത്തഖദു മിൻ ദൂനില്ലാഹി ലആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. മക്കയിലെ മുശ്രിക്കുകൾ ദൈവങ്ങളെ സ്ഥാപിച്ചു. എന്തിനാണ് ദൈവങ്ങളെ സ്ഥാപിച്ചത്? അവർ അമ്പിയാക്കളെ നിശ്ചയിച്ചു എന്നല്ല പറഞ്ഞത്, അവർ ഔലിയാക്കളിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, അവർ മൊയ്തീയത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, കറാമത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്, ബറക്കത്തിൽ വിശ്വസിച്ചു എന്നല്ല പറഞ്ഞത്. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, അല്ലാഹനെ കൂടാതെ ദൈവങ്ങളെ വിശ്വസിച്ചു. എന്തിനാണ് അവർ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചത്? ലഅല്ലഹും യുൻസറൂൻ, ദൈവങ്ങൾ മുഖേന സഹായം കിട്ടാനാണ്. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ, ലാ യസ്മഉ ദുആകും, നിങ്ങളെ വിളി അവർ കേൾക്കൂല. കാരണം കേൾപ്പിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, കേൾപ്പിക്കുന്നവൻ ഒന്നേ ഉള്ളൂ. ആര് കേൾക്കണമെങ്കിലും അല്ല കേൾപ്പിക്കണം, ഈ ദൈവങ്ങൾ അല്ല കേൾപ്പിക്കൂല.
ഇനിയോ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ഉപകാരം അള്ളാഹ് സൃഷ്ടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയൂല, കാരണം അള്ളാഹ് സൃഷ്ടിച്ചു കൊടുക്കൂല. നിങ്ങൾ ലാത്തേയും മുസയെയും 100 പ്രാവശ്യം വിളിച്ചിട്ട് എന്താ അള്ളാഹു തല സൃഷ്ടിക്കണ്ടേ ഉപകാരം? അള്ളാഹ് സൃഷ്ടിച്ചു കൊടുക്കൂല. അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹ് അല്ലാതെ സൃഷ്ടിക്കുന്നവനില്ല. ഇതുകൊണ്ട് തന്നെ അല്ലാഹ് പറയാണ് മുശ്രിക്കുകളോട്, ഖുൽ പറയൂ നബിയേ, റസൂലുള്ളാഹിനോട് പറയുന്ന മുശ്രിക്കുകളോട് പറയാൻ, ഖുൽ പറയൂ നബിയേ, അറൂനില്ലദീന അൽഹഖ്തും ബിഹി ശുറകാ, നിങ്ങളല്ലേ അല്ലാഹുവിന് കൂറുകാരുണ്ട് എന്ന് പറഞ്ഞത്, നിങ്ങളല്ലേ അല്ലാഹുക്ക് പങ്കാരുണ്ട് എന്ന് പറഞ്ഞത്, അവരെനിക്കൊന്ന് കാണിച്ചു തരൂ, നിങ്ങൾ പറഞ്ഞ കൂറുകാരെ ഒന്ന് കാണിച്ചു തരൂ. കല്ലാ ബൽ ഹുവല്ലാഹുൽ അസീസുൽ ഹകീം, ഒരിക്കലും അല്ലാഹുക്ക് കൂറുകാരില്ല, ഒരു നിലക്കുള്ള കൂറുകാരുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ അധികാരത്തിൽ കൂറുണ്ടെന്ന്, ലാത്തക്കും മിസക്കും ഒക്കെ കൂറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറയാണ്, ഇല്ലേ ഇല്ല. യാ അയ്യുഹന്നാസ് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖൻ ഗൈറുല്ലാഹ്, അല്ലാഹ് അല്ലാതെ സൃഷ്ടിക്കുന്നവരുണ്ടോ? അല്ലാഹ് അല്ലാതെ സൃഷ്ടിക്കുന്നവരുണ്ട്. പിന്നെ എങ്ങനെ അല്ലാഹുവിന്റെ അല്ലാതെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമോ? മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി വഹുവൽ അസീസുൽ ഹകീം. പടച്ചവനെ സ്വാധീനിച്ചിട്ട് വാങ്ങിത്തരൂതല്ലേ നിങ്ങളെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത്? എന്നാൽ അള്ളാഹു തആല ഒരു അനുഗ്രഹം തുറക്കുന്നുവെങ്കിൽ അത് പിടിച്ചു വെക്കാനാർക്കും സാധ്യമല്ല. അള്ളാഹു ഒരു അനുഗ്രഹം പിടിച്ചു വെക്കുന്നുവെങ്കിൽ അത് ഇവിടെ പറഞ്ഞേക്കാനും കൊടുത്തേക്കാനും ഇവിടെ ആർക്കും തന്നെ സാധ്യമല്ല. അല്ല മാത്രമേ സെറ്റാവുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിക്കണ്ടേ? അല്ലേ ഉദ്ദേശിക്കണ്ടേ? അത് ഉദ്ദേശിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. നബിയാകട്ടെ അല്ലെങ്കിൽ മലക്കാകട്ടെ ആരാകട്ടെ, ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അവൻ അത് ഉദ്ദേശിക്കണം എന്ന് അല്ല ആദ്യം ഉദ്ദേശിക്കണം. ഉദ്ദേശിക്കണമെങ്കിൽ അല്ല ആദ്യം ഉദ്ദേശിക്കണം, അയാൾ ഉദ്ദേശിക്കണം. ഖുർആനിൽ അല്ലാഹ് പറയാണ്, വമാ തസാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാനാവൂല. അപ്പൊ എന്ത് കാര്യം ഉദ്ദേശിക്കണമെങ്കിലും ആദ്യം അല്ലാഹ് ഉദ്ദേശിക്കണം. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ അല്ല ഉദ്ദേശിക്കാതെ പഠിച്ചവനോട് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയോ? കഴിയൂല. പിന്നെ എങ്ങനെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാതെ ഞങ്ങൾക്കൊക്കെ ആ ദൈവങ്ങളിലേക്ക് വാങ്ങിത്തരും എന്ന് പറഞ്ഞത്? അത് നടക്കൂല, അത് നടക്കൂല. ഖുർആൻ വ്യക്തമായി പറയുകയാണ്, ഓ സുഹൃത്തുക്കളെ, അതേ സമയത്ത് നിങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ആയത്തുകൾ പറയുന്നില്ല. വലാ യംലിക്കു ലദീന യദ്ഊന മിൻ ദൂനിഹി ശഫാഅ, ഒരിക്കലും തന്നെ ആ മക്കയിലെ മുശരിക്കുകൾ അവര് വിളിക്കുന്ന ദൈവങ്ങൾക്ക് ഒരു റെക്കമെൻഡും ഉടമയാക്കാൻ കഴിയൂല. ഇല്ലാ മൻ സഹിദ ബിൽ ഹഖ്, ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞവനല്ലാതെ. വഹും യഅലമൂൻ, ബോധപ്രകാരം അതാ കലിമത്ത് തൗഹീദ് അംഗീകരിക്കാത്തവർക്ക് ഒരു ശഫാഅത്തും ഒരു റെക്കമെൻഡും ഒരാളിൽ നിന്നും കിട്ടൂല. ഇനി ഒന്നുകൂടി പറയാ, അങ്ങനെ അള്ളാഹുവിന് പങ്കുകാരുണ്ട്, ആ പങ്കുകാര് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തള്ളാൻ കഴിയൂല. പഠിച്ചവന് പഠിച്ചവൻ ഭയപ്പെടേണ്ടി വരും എന്നാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു വലിയ കറാമത്ത് മുഖേന സഹായിക്കുമെന്ന് നിനക്ക് അവരോട് സഹായം തേടിയതല്ല. അവരെ പ്രശ്നം എന്താണ്? ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തക്ബിറൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവ അരഹങ്കരിക്കുമോ? അത് അംഗീകരിക്കൂല. എന്നിട്ട് റസൂലുള്ളാഹിനെ പറ്റി അവർ പറയും, അയിന്നാല താരിഖു ആലിഹത്തിനാൽ ശായിരിം മജ്നൂൻ, ഇതൊരു ഭ്രാന്തനായ പാട്ടുകാരനാണ്. ഈ വിശ്വാസം ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ കുറിച്ചാണ്, പേരോടിനെ പോലെ മുനാഫിക്കുകളല്ല, അവര് അള്ളാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് ഷാർജ എന്ന് വരുന്ന മൗലവിനാഥാവിന്ന് പ്രസംഗിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഞാനി പറഞ്ഞതൊക്കെ തെറ്റാണോ എന്നൊരു ചെറിയ സംശയം വല്ല മുജാഹിദ് സുഹൃത്തുക്കൾക്കും ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കട്ടെ, എന്തിനാ തൗഹീദ് എന്ന് പറയുന്നത്, എന്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്? അത് നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾക്ക് ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല, പക്ഷേ അവരെ പുസ്തകത്തിൽ അറിയാതെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനൊന്ന് നോക്കി വായിക്കാം, കേട്ടോളൂ. മുശ്രിക്കുകൾ ആർക്കാ മുശ്രിക്കുന്ന് പറയാം? സുന്നികളൊക്കെ മുശ്രിക്കുകളാണ് എന്നാണല്ലോ വാദം. ഇൻഷാ കേൾപ്പിക്കാം, അങ്ങനെയാ വാദം. ആർക്കാ മുശ്രിക്കുന്ന് പറയാം? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചത്, ആർക്കും തർക്കമില്ലാത്ത പരിഭാഷ. മുജാഹിദീൻ നമുക്കല്ലോ മുശ്രിക്കുകൾ, അതിന്റെ നേരെ അർത്ഥം വെച്ച എന്താ? ബഹുദൈവ വിശ്വാസികൾ. അപ്പൊ മുശ്രിക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ബഹുദൈവ വിശ്വാസികൾ. ഞാൻ ചോദിക്കട്ടെ, സുന്നികൾ ആരെങ്കിലും ബഹുദൈവ വിശ്വാസികൾ ഉണ്ടോ? ഉണ്ടോ? ഒരു ദൈവത്തിലധികം വിശ്വസിച്ചുണ്ടോ?
അപ്പൊ നമ്മൾ മുശ്രിക്കാണെന്ന് പറയും വല്ല വകുപ്പും ഉണ്ടോ ഇവരെ ഖുർആൻ പരിഭാഷ അനുസരിച്ചിട്ടുണ്ടോ? എനിക്ക് കേട്ടോളെ, മുശ്രിക്കുകൾ വഴിവിഴച്ചതിന്റെ പ്രധാന കാരണം ശിർക്കു തന്നെ. അത് ശരിയാ, അതന്നെ ശരിയാ. ഇനി എന്തിനാ ശിർക്ക് എന്ന് പറയാ, എന്തിനാ ശിർക്ക് എന്ന് പറയാന്ന് പഠിച്ചാൽ പിന്നെ കായക്കൊടി അനീഫ ഒരിക്കലും സക്കരിയാ സലായി മുശ്രിക്കാന്ന് പറയൂലട്ടോ. ഒരു സക്കരിയാ സലായി കായക്കൊടി മുശ്രിക്കാന്ന് പറയൂലട്ടോ. ഇവര് രണ്ടാളും അതെ അസ്ലാം സുലൈം മുശ്രിക്കാന്ന് പറയൂലട്ടോ. പ്രശ്നം എന്താ വെച്ചാൽ ശിർക്ക് എന്താന്ന് ഇവർ പഠിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ മുശ്രിക്കാന്ന് എന്തായാലും പറയൂല, അത് ഉറപ്പന്നെ. എന്തേ കാരണം ശിർക്ക് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കണ്ട. മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ നോക്കി ഞാൻ വായിക്കാണ്, കേട്ടോളൂ. മുശ്രിക്കുകൾ വഴിവെച്ചതിന്റെ പ്രധാന കാരണം ശിർക്ക് തന്നെ. അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. എന്താ ശിർക്ക്? അമ്പിയാക്കളെ വിളിക്കലല്ല, ഔലിയാക്കളെ വിളിക്കലല്ല, അക്ബറെ പോക്കല്ല. എന്താ ശിർക്ക്? അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിൽ അള്ളാഹു മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അല്ല മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, അത് അവന്റെ അവകാശ അധികാരമാണ്. അല്ല മാത്രമേ ആരാധ്യനുള്ളൂ, അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവനുള്ളൂ. മറ്റുള്ളവർക്ക് അല്ല കൊടുക്കുന്ന കൈ കൊണ്ടുള്ള ഗുണം ചെയ്യലേ ഉള്ളൂ, അങ്ങേയറ്റത്തെ ഗുണം പറിച്ചുകൊണ്ടിരുന്നേ കിട്ടുള്ളൂ. അല്ല ഉദ്ദേശിച്ചാലേ ഒരാൾക്ക് ഗുണം ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയുള്ളൂ, അല്ല കൊടുത്താലേ ഗുണം തരാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ, മറ്റുള്ളൊക്കെ അല്ല കൊടുത്തിട്ട് അല്ല കൊടുത്തിട്ട്. അപ്പൊ അങ്ങേയറ്റത്തതാവൂല, അങ്ങേയറ്റത്തതാവൂല. അപ്പൊ അങ്ങേയറ്റത്തെ ഗുണം പ്രതീക്ഷിക്കപ്പെടുന്ന അതിനേ ഉള്ളൂ. അപ്പൊ അള്ളാഹുവിന് ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ഞാൻ ചോദിക്കുന്നു, അല്ലാഹു തആല റഹ്മത്തുൽ ലിൽ ആലമീനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചു. ഖുർആനാണത് സർവ ലോകത്തിനും അനുഗ്രഹമായി പറഞ്ഞയച്ചു. ആ അനുഗ്രഹം നബിയിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എവിടെ? അള്ളാഹിന്റെ വിശേഷണത്തിൽ പങ്കുചേർക്കുന്നുണ്ടോ? അള്ളാഹിന്റെ പ്രവൃത്തിയിൽ പങ്കുചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കുചേർക്കുന്നുണ്ടോ? ഒരു വിഷയത്തിലും പങ്കുചേർക്കലില്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കലാണുള്ളത്. ശിർക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കൂ. മുജാഹിദിന്റെ പരിഭാഷ വെച്ചാ പറയുന്നത്, അള്ളാഹുവിന് പ്രത്യേകമായുള്ള അധികാരാവകാശങ്ങളിലും ഗുണവിശേഷങ്ങളിലും പ്രവർത്തനങ്ങളിലും ഇതര വസ്തുക്കൾക്ക് പങ്കോ സാമ്യതയോ കൽപ്പിക്കുന്നതാണല്ലോ ശിർക്ക്. ഞങ്ങള് മുസ്ലിമീങ്ങൾ ഇന്ന് വരെ പടച്ചവന്റെ ഒരു വിശേഷണത്തിലും മറ്റൊരാൾക്ക് പങ്കുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, സാമ്യതയുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല, പടച്ചവന്റെ ദാത്തില് പങ്കുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. പടച്ചവന് മക്കളുണ്ട് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ ഒരു അംശമാണ് എന്ന് പറയലാവും. അപ്പൊ ദാത്തിൽ പങ്കുണ്ടെന്ന് വരും, സത്തയിൽ പങ്കുണ്ടെന്ന് വരും. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പടച്ചവന്റെ പ്രവർത്തനം എന്താണ്? അള്ളാഹിന്റെ പ്രവർത്തനം സൃഷ്ടിച്ചു കൊടുക്കലാണ്. നമ്മളെ പ്രവർത്തനമോ? നമ്മളെ പ്രവർത്തന നിമിത്തമായി നിമിത്തമായി നീങ്ങലാണ്. ഉദാഹരണത്തിന് പറയാം, എന്റെ കൈ ഞാൻ ഉയർത്തുന്നു, അത് ഉയർത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഉയർത്തുന്നത്. പക്ഷെ ഞാൻ അത് ഉദ്ദേശിക്കണമെങ്കിൽ ആദ്യം അല്ല ഉദ്ദേശിക്കണം, ഞാൻ എങ്ങനെ ഉദ്ദേശിക്കാൻ അല്ല ഉദ്ദേശിക്കണം, അപ്പോഴേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ അത് ഉയർത്താൻ ശ്രമിക്കുന്നു, ശ്രമിക്കുമ്പോൾ ഉയർത്തലിനെ അല്ല പടച്ചു തരുമ്പോൾ ഉയർത്തുന്നു. എനിക്ക് സ്വന്തം ഉയർത്താൻ സാധ്യമല്ല. നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടു, തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമെങ്കിൽ ആ കരി കരിക്കണ്ടേ, തീ കരിക്കണ്ടേ? പക്ഷേ തീക്ക് കരിക്കാൻ കഴിഞ്ഞില്ല, കാരണം പടച്ചവൻ കഴിക്കാൻ കഴിവ് കൊടുത്തില്ല, തീ കരിച്ചില്ല. അപ്പോൾ അള്ളാഹു തആല കഴിവ് കൊടുക്കാതെ ഇവിടെ ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ഒരാളിൽ നിന്നും പടച്ചവൻ കഴിവ് കൊടുക്കാതെ ഒന്നും കിട്ടൂല. ഇവിടെയാണ് മുശ്രിക്കുകൾക്ക് അബദ്ധം പറഞ്ഞു. മുശ്രിക്കുകൾ എന്ത് മനസ്സിലാക്കി? പടച്ചവനോട് നിർബന്ധിച്ചിട്ടിങ്ങ് വാങ്ങിത്തരും ലാത്തയും മുസയും. എത്രത്തോളം എന്നറിയോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത് ഇമാം റാസി മാത്രമല്ല ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അദാ അത്തവസ്സുലു വൽ വസീല എന്ന ഈ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും പറഞ്ഞ ആശയം എന്താണെന്ന് ജാഹിന്റെ പരിഭാഷ വെച്ച് വായിക്കാൻ കേട്ടോളൂ. ലോക കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിലും അദൃശ്യ കാര്യങ്ങളെ അറിയുന്നതിലും രോഗം, സൗഖ്യം, ശാപം, അനുഗ്രഹം,
ആഹാരം, രക്ഷ, ശിക്ഷ മുതലായവ നൽകുന്നതിലും മഹാത്മാക്കളായ ചിലർക്കും ചില പങ്കുകളുണ്ടെന്നായിരുന്നു അവർ ധരിച്ചു വന്നത്. അതായത് മഹാത്മാക്കൾക്ക്, ഇവര് പറഞ്ഞതാണ് കേട്ടോ, മഹാത്മാക്കൾക്ക്, മലക്കുകൾക്ക്, അല്ലെങ്കിൽ ഈസാ അലൈഹിസ്സലാമിന്, അവർ യേശു എന്ന് വിളിക്കട്ടെ എന്ത് വിളിച്ചാലും, അല്ലെങ്കിൽ ഉസൈറിന്, അങ്ങനെ ചില മഹാത്മാക്കൾക്ക്, അല്ലെങ്കിൽ ലാത്തക്ക്, ഉസ്സക്ക് രക്ഷയും ശിക്ഷയും കൊടുക്കുന്നതിൽ അള്ളാഹുവിനോട് പങ്കുണ്ടെന്നാണ് വിശ്വസിച്ചത്. നമ്മൾ വിശ്വസിക്കുന്നതോ ലാ ശരീക ലഹൂ, പടച്ചവന് ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനുമില്ല. അപ്പൊ മുശ്രിക്കീങ്ങളെ വിശ്വാസവും നമ്മളെ വിശ്വാസവും ഒരുപോലെയാണെന്ന് പറയുന്നത് മുസ്ലിമിനെ കാഫറാക്കാനല്ലേ? ഇത് മുജാഹിദിന്റെ പരിഭാഷ നോക്കിയാ ഞാൻ വായിക്കുന്നത്. ഇനിയും കേട്ടോ സുഹൃത്തുക്കളെ, പത്ത് കാര്യം ഞാൻ ഇവിടെ എണ്ണി പറയുന്നു. ആ പത്ത് കാര്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാ പിന്നോ മുജാഹിദാവൂല. ഒന്ന്, ശിർക്ക് എന്നതിന്റെ ഭാഷാർത്ഥം ബഹുദൈവ വിശ്വാസം, തെളിവ് മുജാഹിദിന്റെ പരിഭാഷ. മറ്റൊന്ന്, മുശ്രിക്ക് എന്നതിന്റെ ഭാഷാർത്ഥം അത് ബഹുദൈവ വിശ്വാസി. ഇത് രണ്ടും മുസ്ലിമിന് പറയാൻ പറ്റൂലല്ലോ. ഇനി എന്താണ് ശിർക്ക്? അത് മനസ്സിലാക്കിയാൽ ഒരൊറ്റ മുസ്ലിമിനെയും പിന്നെ മുശ്രിക്കാക്കാൻ കഴിയൂല. മൂന്നാമത് മനസ്സിലാക്കേണ്ടതാണ്, ചില മഹാത്മാക്കൾക്ക് പടച്ചവൻ രക്ഷയും ശിക്ഷയും കൊടുക്കുന്നതിൽ പങ്കുണ്ടെന്ന് വിശ്വസിച്ചു മുശ്രിക്കീങ്ങൾ. നമ്മൾ ഒരിക്കലും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഇനി കേട്ടോ സുഹൃത്തുക്കളെ, പിന്നെ മുശ്രിക്കുകൾ എന്ത് വിശ്വസിച്ചു? ഞാൻ പറഞ്ഞില്ല ഉമ്മൻചാണ്ടിയെ പോലെ നല്ലാരെ പറ്റി വിശ്വസിച്ചു? അത് മുജാഹിദിന്റെ പരിഭാഷ തന്നെ പറയുന്നത് കേട്ടോ, ഞാൻ എന്റെ വകയിൽ പറയുകയല്ല. അള്ളാഹുവിന്റെ അറിവും കഴിവും എല്ലാം എല്ലാറ്റിനും ഉപരിയായതാണെന്ന് അവർക്കറിയാം. പക്ഷേ ഒരു മഹാരാജാവ് തന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് തനിക്ക് പ്രിയപ്പെട്ട ചില പ്രത്യേകക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ ചിലത് അവൻ ചില മഹാന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോ ഒരു രാജാവ് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അവകാശം കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവർക്ക് അവകാശം കൊടുത്തിട്ട് ആ മന്ത്രിമാര് സഹകരിച്ചില്ലെങ്കിൽ എന്റെ ഭരണം നടക്കൂല എന്നുള്ള നിലക്ക് ആ മന്ത്രിമാരെ റെക്കമെന്റ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത് പോലെ അതാ ദൈവങ്ങൾ റെക്കമെന്റ് ചെയ്താൽ അനുസരിക്കൽ നിർബന്ധമാണെന്നായിരുന്നു മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അത് തന്നെ ഇബ്നു തൈമിയ അത്തവസ്സുൽ വസീലയിൽ പറയുന്നു, അത് തന്നെ ഇമാം റാസിയും പറയുന്നു. എന്നിട്ട് ഇമാം റാസി അതിനൊരു ആയത്ത് തെളിവും പറയുന്നു, മാലിൽ ളാലിമീന മിൻ ഹമീമിൻ വലാ സഫീഇൻ യുതാഉ, ശിർക്ക് കൊണ്ട് അക്രമം ചെയ്ത കക്ഷികൾക്ക് പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന ഒരു റെക്കമെൻഡുകാരനുമില്ല എന്നല്ല പറയാൻ കാരണം, പടച്ചവൻ വഴിപ്പെടേണ്ടി വരുന്ന ചില റെക്കമെൻഡുകാരുണ്ട് പടച്ചവനെ സ്വാധീനിക്കാരെന്ന് ആ മുശ്രിക്കുകൾ വിശ്വസിച്ചു. ഒരിക്കലും ഒരു മുസ്ലിമും പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന, പടച്ചവനെ വഴിപ്പെടുത്തി പെഴിപ്പെടുത്തുന്ന, പടച്ചവൻ കുടുങ്ങി പടച്ചവനെ കുടുക്കി കളയുന്ന ഒരു റെക്കമെൻഡുകാരനും വിശ്വസിക്കുന്നില്ല. ഇനി കേട്ടോ സുഹൃത്തുക്കളെ, സ്വാധീനം ചെലുത്തുമെന്ന് തന്നെയാണ് മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതും അയാൾ തന്നെ റഹ്മാനി മൗലവി പറയട്ടെ, അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുകയും അത് അവന്റെ അടുക്കൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമെന്നും അവർ ധരിച്ചു വശായി. മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചത് പടച്ചവനെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ സ്വാധീനിക്കാൻ ഒരാൾക്കും കഴിയില്ല പടച്ചവനെ, അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. എന്നിട്ട് തീർന്നില്ല, അതിന്റെ ശേഷം അയാൾ പറയുന്നത് കേട്ടോളൂ. നേരത്തെ സലഫി പറഞ്ഞില്ലേ പടച്ചവനെ ആരാധിച്ചു അബൂ ജഹലീൻ എന്ന അമാനി മൗലവി പറയുന്നത് കേട്ടോ, എന്താണ് ഈ അടിസ്ഥാനത്തിൽ പലതരം ആരാധനകളും നേർച്ച വഴിപാടുകളും ആ മഹാത്മാക്കൾക്ക് വേണ്ടിയും അവർ നടത്തി വന്നു. ആരാധന നടത്തുകയാണ് ചെയ്തത്, മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യുകയല്ല, മഹാത്മാക്കളെ വിളിക്കുകയല്ല, മഹാത്മാക്കളെ ബർക്കത്തിൽ വിശ്വസിക്കുകയല്ല, മഹാത്മാക്കളോട് തേടുകയല്ല, ആരാധിക്കുകയാണ് ചെയ്തത് എന്ന് വ്യക്തമായി അമാനി മൗലവി പറയുന്നു. എനിക്ക് കേട്ടോ, ഇതുവഴി പ്രസ്തുത മഹാത്മാക്കൾക്ക് യഥാർത്ഥ ദൈവത്തിന്റെ സ്ഥാനം കൽപ്പിക്കപ്പെടുകയും
മുശ്രിക്കുകൾ ചെയ്ത പണിയാ പറയുന്നത്, ലാത്തക്കും മിസക്കും യഥാർത്ഥ ദൈവമായ പടച്ചവന്റെ സ്ഥാനം കൊടുത്തു, സകലവിധ ആരാധനകളും അവർക്കായി അർപ്പിക്കുകയും പതിവായിരുന്നു. അപ്പൊ ആരാധന മുഴുവൻ ലാത്തക്കും മിസക്കുമാണ്. അല്ലാഹുവല്ല നിസ്കരിച്ചത്, അല്ലാഹുവല്ല നോമ്പെടുത്തത്, അല്ലാഹുവല്ല ഹജ്ജ് ചെയ്തത്, അവകൾക്കാണ് ആരാധന നടത്തിയത്. യഥാർത്ഥ ദൈവമായ അല്ലാഹുവിനുള്ള സ്ഥാനമാനങ്ങൾ വെറും വാക്കുകളിൽ മാത്രം അവശേഷിക്കുകയും ചെയ്തു. പടച്ചവൻ വെറും വാക്കിൽ മാത്രം, ആകാശം ഭൂമി പടച്ചവൻ കഴിഞ്ഞു, വാക്കിൽ മാത്രം അല്ലാഹ്. ആരാധന മുഴുവൻ മറ്റ് ദൈവങ്ങൾക്ക്. ഈ നിലക്കാണ് അബൂജഹൽ നടന്നതെന്ന് മുജാഹിദിന്റെ പരിഭാഷ പോലും സലഫി വായിച്ച് മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അവരുടെ പരിഭാഷയെങ്കിലും ശരിക്കൊന്ന് മനസ്സിരുത്തി വായിച്ച് ഈ പത്ത് കാര്യം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും സുന്നികളെ അബൂജഹലിനെ പോലത്തെ മുശ്രിക്കാണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ പറയാൻ. മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി, ഉമർ മൗലവി എന്ത് പറഞ്ഞു? ഉമർ മൗലവി ചന്ദ്രികയെ വിമർശിക്കുകയാണ്. ചന്ദ്രികയെ വിമർശിച്ചൊരു ലേഖനം ഉമർ മൗലവിന്റെ വകയിൽ സൽസബി കൊടിയ ശിർക്ക്. കെ ഉമർ മൗലവി 22/1/1984 ചന്ദ്രികാ പത്രത്തിൽ പ്രശാന്തമായ മദീനാനഗരം എന്ന തലവാചകത്തിലുള്ള കുറിപ്പിൽ വന്നൊരു വാചകം എന്നെ വളരെ വിഷമിപ്പിച്ചു. സമുദായത്തിൽ പടർന്നു പിടിച്ചുള്ള ശിർക്കിന്റെ ആഴവും പരപ്പും വ്യക്തമാക്കുന്ന ഒരു വാചകമാണത് എന്നുകൊണ്ട് ചന്ദ്രികയെ വിമർശിച്ചുകൊണ്ട് ഉമർ മൗലവിയുടെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം ബഹളമയമായ പാശ്ചാത്യ ലോകത്തിലെ 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാണിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. വിട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. മദീനത്ത് വന്നിട്ട് പോകുമ്പോ ഒരു അമേരിക്കക്കാരൻ പറഞ്ഞതാ. മദീനത്ത് വന്നപ്പോ പ്രവാചകന്റെ അനുഗ്രഹം കാണിച്ചു വന്നതാണ് ഞാന്. ഇയാളെ പറ്റി പറയാൻ, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിമാരാധനേക്കാളും കടുത്ത ശിർക്ക്. നിങ്ങൾ ആലോചിക്കണേ, അമാനി പോലും ഖുർആൻ പരിഭാഷ എഴുതുമെന്ന് അയാൾ അതല്ലേ പറയേണ്ടത്? പ്രവാചകന്റെ അനുഗ്രഹം പ്രതീക്ഷിക്കില്ല, ശിർക്ക് എന്നല്ലേ പറയേണ്ടത്? അയാൾ പറഞ്ഞു എന്താ, അള്ളാഹുവിന് സമന്മാരെ അള്ളാഹിന്റെ വിശേഷണങ്ങളിലോ അള്ളാഹിന്റെ ദാത്തിലോ അള്ളാഹിന്റെ പ്രവൃത്തിയിലോ പങ്കുകാരോ സമന്മാരോ ഉണ്ടെന്ന് വിശ്വസിക്കലാണ് ശിർക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിക്കല് ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ വല്ല ഇമാമും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ഇത് ഉമർ മൗലവി മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ പറഞ്ഞ വാചകമാണ്. പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു കൂടെന്നോ? അല്ലയല്ലേ പറഞ്ഞത്? എന്ന വാചകത്തിൽ പെടാത്ത ഒരു സൃഷ്ടിയുമില്ല. നബിയുടെ കാലത്ത് മാത്രമുള്ളവരല്ല, അന്ത്യനാൾ വരെയുള്ള ഒരു പെടൂലേ അതിൽ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി മാത്രമാണ് അങ്ങേ അയച്ചിട്ടുള്ളത്. അപ്പൊ ആ അനുഗ്രഹം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിനെതിരെ, ചന്ദ്രികക്കെതിരെ അല്ല, പരിശുദ്ധ ഖുർആനിനെതിരെ ഉമർ മൗലവി എഴുതുന്നു. ഇതൊരിക്കലും ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പറ്റൂല. ഇത് മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടിയെടുത്ത കുതന്ത്രമാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇയാള് പിന്നെ പറയാണ്, ഹജ്ജിന് പോയാൽ മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, ഓ മുജാഹിദ് സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, മദീനത്ത് നിങ്ങൾ ഹജ്ജിന് പോയാൽ പോകാറില്ലേ? അത് പിൽക്കാലത്ത് തുടങ്ങിയതാണെന്ന് ഉമർ മൗലവി പറയുന്നു. ഹജ്ജിന് പോയാൽ മദീനത്തും കൂടി പോകുന്ന പതിവ് പിൽക്കാലത്ത് തുടങ്ങി. പിൽക്കാലത്ത് തുടങ്ങിയാ പറ്റൂല എന്ന് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി കേട്ടോ, എന്നാൽ ആ പോക്ക് രണ്ടു വിധത്തിലാകുന്നു. മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കുന്നത് അതിപുണ്യമായത് കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തവും അനുഗ്രഹവും കാംക്ഷിച്ചു പോവുക. ഇത് ഇയാൾക്ക് ഒന്നും അറിയില്ലാതല്ലേ അർത്ഥം? മദീനത്തെ പള്ളിക്ക് 100,000 ആണെങ്കിൽ മക്കത്തെ പള്ളിക്ക് 1,000,000 പ്രതിഫലം. പിന്നെ എങ്ങനെ അതിപുണ്യം മദീനത്ത് കിട്ടുക? 10 കൂടുതൽ മക്കത്തല്ലേ? പിന്നെ ഹജ്ജിന് പോയവൻ പിന്നെ അതിന് അതിപുണ്യത്തിന് ആ 10,000 ഉള്ള സ്ഥലത്തുനിന്ന് കൂടുതൽ കിട്ടാൻ വേണ്ടി 1,000 ഉള്ള സ്ഥലത്ത് പോവുകയാണോ?
പത്ത് ലക്ഷമുള്ള സ്ഥലത്ത് നിന്ന് 100,000 പോവുകയാണോ? അതെങ്ങനെ അതിപുണ്യമാവുക? മുർമൗലവിക്ക് എന്ത് പറ്റിപ്പോയി? എനിക്ക് കേട്ടോ ഒളി അയാൾ പറയുന്നു, ഇത് മുവഹിദുകളുടെ നിലപാടാകുന്നു. അതെ, 10,00,000 കിട്ടുന്ന സ്ഥലത്ത് നിന്ന് 100,00,000 കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അതിപുണ്യത്തിനാണെന്ന് വിശ്വസിച്ച മുവഹിദായ, അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിയുള്ളവർ കിട്ടുമോ? 10 കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞു പോവാ. എനിക്ക് കേട്ടോ ഈ ആള് പറയാണ്, രണ്ടാമത്തേത് നബി അനുഗ്രഹം കാണിച്ചു പോകുക, ഇത് സിർക്കിന്റെ ദുസ്വഭാവമാകുന്നു. മിക്ക ആളുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്, സിർക്കിന് വേണ്ടിയാണ് മദീനത്ത് പോകുന്നത്. ഇത് വെച്ചിട്ടല്ലേ ഉമർ മൗലവിയുടെ അനിയായി അതേ ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളും മുശ്രിക്കാണെന്ന് പറഞ്ഞത്? ഒന്ന് കേട്ടോളൂ, ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജേലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ചിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജേലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ, അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളഹാനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. ജക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിനെല്ലുന്നത് അല്ലേ? ആ മുശരിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. ഹജ്ജിന് പോകുന്ന ലക്ഷങ്ങൾ മുശരിക്കാണെന്ന് പറയാൻ ഒരു പ്രയാസവും അദ്ദേഹത്തിന് ഉണ്ടായില്ല. കാരണം മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം കാംക്ഷിച്ചു പോകുന്നവരാണ്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ അബൂ ജഅ്ഫർ അൽ മൻസൂർ എന്ന് പറയുന്ന ഒരു ഗവർണർ അല്ലെങ്കിൽ ഭരണാധികാരി, ആ ഭരണാധികാരിയുമായി ഒരു ചർച്ച. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വഅന്ന ഹുർമതഹു മയ്യതൻ മയ്യതൻ കഹുർമതിഹി ഹയ്യാ. വഫാത്തിന് മുമ്പ് റസൂലുള്ളാഹിക്ക് എന്ത് ബഹുമാനമുണ്ടോ അതേ ബഹുമാനമാണ് വഫാത്തിന് ശേഷവും എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കത്തോടെ നിന്ന ഭരണാധികാരി ചോദിക്കാണ്, അസ്തഖ്ബിലുൽ ഖിബ്ലത വ അദഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മാലിക് ഇമാം തങ്ങളെ, ഞാൻ അള്ളാഹിനോട് ദുആ അർക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിലേക്ക് മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ ദുആ നടത്തേണ്ടത്? ഫഖാല, അപ്പൊ മാലിക് ഇമാം പറയാണ്, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബിയിൽ നിന്ന് നിങ്ങളെ മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹി സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ആ മുഹമ്മദ് നബി ഖിയാമത്ത് നാളിൽ നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപാദൻ നബിയുടെയും ഇടയാളനല്ലേ? നിങ്ങൾ എന്തിനാണ് ഇയാറത്ത് ചെയ്യുമ്പോ? നിങ്ങൾ മനസ്സിലാക്കണം, ഖിയാമത്ത് നാളിൽ വസീലയല്ലേ എന്ന് കൊണ്ട് പറയുന്ന വിഷയം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നിങ്ങളിപ്പോൾ മുഹമ്മദ് നബിയിലേക്ക് മുന്നിട്ട് നിന്നോ. വസ്തശ്വീ ബിഹി, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിയോട് ശഫാഅത്ത് തേടിക്കോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫയുശഫിഉല്ലാ, അപ്പ അല്ലാഹു അല്ലാഹു തആല നബിയുടെ ശഫാഅത്ത് സ്വീകരിക്കും. എന്താണ് അതിന് തെളിവ്? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞ ഖുർആനാണ് തെളിവ്. വലൗ അന്നഹും ഇൻലമു അൻഫസഹും അല്ലായ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെങ്ങാനും വല്ല തെറ്റും ചെയ്തു പോയാൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് നിങ്ങൾ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുകയും നബിയോട് നിങ്ങളെ തെറ്റിനെ സംബന്ധിച്ച് സങ്കടം ബോധിപ്പിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അള്ളാഹ് പൊറുത്തു തരുമെന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ ഈ അർത്ഥം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുകൊണ്ട് നബിയിലേക്ക് മുന്നിട്ട് നിന്നോ, വസ്തശ്വീ ബിഹി, നബിയോട് ശഫാഅത്ത് തേടിക്കോ. ഇവിടെ ഞാൻ നാദാപുരത്ത് പ്രസംഗിക്കുമ്പോ ബലിസ്തഖ്ബിൽഹു വസ്തശ്വീ ബിഹി എന്ന മാലിക് ഇമാമിന്റെ വാക്ക്, അത് ഈ ദുനിയാവിൽ സിയാർ തീമ നബിയിലേക്ക് മുന്നിട്ട് നിന്നിട്ട് ശഫാഅത്ത് തേടിക്കോന്നല്ലേ പറഞ്ഞത്?
ആ വാക്ക് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു. അപ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ എന്ന വാചകം ഞാൻ പറയേണ്ടതുമില്ല, അർത്ഥം പറയേണ്ടതുമില്ല. കാരണം എന്നോട് ചോദ്യം റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് വല്ല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടോ, തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിട്ട് നിന്ന് ശഫാഅത്ത് തേടിക്കോ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഇല്ലാതെയായ ഷാർജയിൽ വരുന്ന മൗലവി നാദാപുരത്ത് ഒരു മണിക്കൂറോളം സമയം പോക്കിയത് എങ്ങനെയാണെന്നറിയോ? ഇതാ പേരോടിനെ പിടികൂടാൻ പോകുന്നു, തൊണ്ടി സഹിതം പിടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മണിക്കൂർ പ്രസംഗം. വിചാരിച്ചു വിചാരിച്ച് പേടോ പേരോടി എന്തോ ആവും, ഇനിയിപ്പോ നാദാപുരത്ത് വരുത്തുണ്ടാവില്ല. ഒരൊറ്റ പ്രസംഗം ഒരു മണിക്കൂർ. ഈ സാധുക്കൾക്ക് മനസ്സിലാവും അയാൾ പറ്റിക്കുന്ന കബളിപ്പിക്കല്. അവിടെ അന്ത്യനാളിന്റെ വിഷയമാ പറയുന്നത്, അല്ലാതെ ഇവിടുത്തെ ശഫാഅത്ത് തേടലല്ല. അന്ത്യനാളിൽ വസീലയാണ്, അതുകൊണ്ട് ഇപ്പോൾ നബിയിലേക്ക് മുന്നിട്ടോ, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നാ പറഞ്ഞത്. ആ വാചകം അയാൾ വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. നാദാവെന്ന് വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. അത് നിങ്ങളൊന്ന് കേട്ടോ അയാളെ തട്ടിപ്പ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅ്ഫർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅ്ഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ റസൂലുള്ളയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിനു നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി